മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്നലെ എടുത്ത പാഠം എല്ലാവരും നന്നായി വായിച്ചു നോക്കിയോ? എത്ര തവണ വായിച്ചു? കുറേ പ്രാവശ്യം വായിച്ചു അല്ലേ? നന്നായി വായിക്കാൻ പറ്റുന്നുണ്ടോ? തെറ്റില്ലാതെ. അതിൽ കുറേ പുതിയ പദങ്ങളുണ്ടല്ലോ, നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിക്കാത്ത കുറേ പദങ്ങളുണ്ടല്ലോ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നോക്കൂ, എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? കുട്ടിപ്പുര. കുട്ടിപ്പുരയിൽ കൂട്ടക്ഷരങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കോപ്പിയിൽ എഴുതി പഠിച്ചത്? ആ, ഇട്ടയും ഇപ്പയും അല്ലേ. കുട്ടിപ്പുര, പുതിയ പദങ്ങൾ. ഈ പാഠത്തിൽ നമ്മൾ പുതുതായി പരിചയപ്പെട്ട പദങ്ങൾ. ഒന്നാമത്തേത് ഉമ്മറത്തേക്ക്, അക്ഷമയോടെ, ധൃതിയായി, ഏറിയാൽ, പെരുമഴ, കൈമലർത്തി, കിടപ്പറ, കലവറ, സങ്കൽപ്പത്തിൽ, പരാതി. ഈ പദങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഉമ്മറത്തേക്ക്, എന്താ ഉമ്മറത്തേക്ക് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുൻഭാഗത്തേക്ക് അല്ലേ. ഈ ഉമ്മറത്തേക്ക് എന്നുള്ള വാക്ക് വെച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കിയാലോ? എന്താ പറയാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു, അപ്പോൾ അച്ഛൻ പത്രം വായിക്കുന്നത് കണ്ടു അല്ലേ. ഉമ്മറത്തേക്ക്, വീടിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ പടിവാതിൽക്കൽ അല്ലേ. അതുപോലെ അടുത്തത് അക്ഷമയോടെ. എന്താ അക്ഷമയോടെ എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള കാര്യം കിട്ടുമെന്നറിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ ഇഷ്ടമുള്ള സാധനം കാണാൻ പോകുമ്പോഴോ നമുക്ക് ക്ഷമയുണ്ടാവില്ല. അപ്പോൾ ക്ഷമയില്ലാത്ത ഒരവസ്ഥ, അക്ഷമ. പിന്നെ ധൃതിയായി. എന്താ ധൃതിയായി? ധൃതിയായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരക്കായി അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തിരക്കായി എന്ന് പറയും, തിരക്കായി. ധൃതി എന്ന് പറഞ്ഞാൽ തിരക്ക് അല്ലെ, പെട്ടെന്ന് എന്ന് പറയാം. ഏറിയാൽ, കൂടി വന്നാൽ. അപ്പൊ നമ്മൾ സാവിത്രിക്കുട്ടിയുടെ പാഠത്തിൽ എന്താ ഏറിയാൽ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? കുട്ടിപ്പുരി ഉണ്ടാക്കാൻ ഏറിയാൽ 10 ദിവസം എടുക്കും അല്ലേ, കൂടി വന്നാൽ. പിന്നെ പെരുമഴ. എന്താ പെരുമഴ? ഭയങ്കര മഴ. കൈമലർത്തി, നമുക്കറിയാത്തൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ കൈമലർത്തും അല്ലേ, അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി.